ഖുർആൻ അവതരിക്കുന്നത് വലിയ വലിയ കവികൾക്കിടയിലേക്കാണ്. കവിതകൾ കൊണ്ട് സമ്രാട്ടടച്ചെന്ന, കവിതകൾ കൊണ്ട് പരസ്പരം മത്സരിക്കുന്ന വലിയ വലിയ വാചാതുരിയുള്ള കവികൾക്ക് മുന്നിലേക്കാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നത്. ഖുർആനി കവികൾ കേൾക്കുന്നതാകട്ടെ, ഉമ്മിയായ എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ആ പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോ അല്ലാഹു അഞ്ച് തവണ ഖുർആനിൽ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അഞ്ച് തവണ ഒന്നാമത്തെ വെല്ലുവിളി ഏതാണ്? അല്ലാഹു പറയുകയാണ്, മനുഷ്യരെ ജിന്നുകളെ നിങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയാലും, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഏത് വിഷയത്തിൽ, ഈ ഖുർആനിന് സമാനമായ ഒന്ന് കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹുവിനോട് മത്സരിച്ചാലും അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമേയല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നതേയല്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞതാണ്. ആ വെല്ലുവിളി മക്കാ മുസ്ലിമുകൾ കേട്ടോ, അബൂ ജഹൽ കേട്ടോ, ഉത്ബത്ത് ശൈഖ് കേട്ടോ, വലീദ് ഇബ്നു മുഗൈറ കേട്ടോ, വലിയ വലിയ കവിതകൾ പാടുന്ന അഗ്രഗണ്യനായ കവികുതികൾ മുഴുവനും കേട്ടോ, പക്ഷേ ആ വെല്ലുവിളിക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അല്ലാഹു വീണ്ടും പറയുകയാണ്, കെട്ടിച്ചമച്ചതാണെന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഖുർആനിന് സമാനമായ ഒരു പത്ത് അധ്യായങ്ങളും നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾ വിളിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്ന സകലരെയും നിങ്ങൾ വിളിച്ചുകൊള്ളുക. നിങ്ങൾക്ക് നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ പത്ത് അധ്യായങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും അവസാനമായി മദീനയിൽ വെച്ചുള്ള ഒരു വെല്ലുവിളി കൂടി നടത്തുകയാണ് ജൂതന്മാരോട്, അവിടെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളോട്. എന്താണ് ആ വെല്ലുവിളി? وادعوا شهداءكم من دون الله إن كنتم صادقين. ഞാൻ എന്റെ അടിമക്ക് നൽകിയ ഈ പരിശുദ്ധ ഖുർആനിന്റെ അപ്രമാദിത്വത്തിൽ, ഈ പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യത്വത്തിൽ മനുഷ്യരെ നിങ്ങൾ സംശയാലുക്കലാണെങ്കിൽ അതുപോലെയുള്ള ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരണ്ട, അതുപോലെയുള്ള പത്ത് അധ്യായങ്ങളും നിങ്ങൾ കൊണ്ടുവരണ്ട, അതിന് സമാനമായ ഒരൊറ്റ അധ്യായമെങ്കിലും അതിലെ ഏറ്റവും ചെറിയ സൂറത്തായ മൂന്ന് ആയത്തുകളായി മാത്രമുള്ള ഒരൊറ്റ വരി മാത്രമുള്ള പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ തോസറിന് സമാനമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് അല്ലാഹു വെല്ലുവിളി നടത്തുകയാണ്. എന്നിട്ട് തൊട്ടടുത്ത ആയത്ത് അല്ലാഹു തീരുമാനം കൂടി പറയുകയാണ്, ഫഇല്ലം തഫഅലു. മുമ്പും ഒരുപാട് വെല്ലുവിളി കഴിഞ്ഞിട്ടുണ്ട്, ആ വെല്ലുവിളിയൊന്നും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വെല്ലുവിളിയും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല ഒരിക്കലും നിങ്ങളത് ഏറ്റെടുക്കുകയില്ല, ഒരിക്കലും നിങ്ങളത് ചെയ്യുകയുമില്ല. അഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഒഴിച്ചിലേക്ക് നിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് ആ നരകം. പരിശുദ്ധ ഖുർആനിന്റെ അജയ്യത വിളിച്ച് അറിയിക്കുന്ന മുഹമ്മദ് ഉമ്മത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. ആ ഖുർആനിന്റെ മഹത്വങ്ങൾ ഖുർആൻ തന്നെ ഓരോ ആയത്തുകളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരാം. പക്ഷെ ഉമ്മത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമ്മുടെ ഉമ്മത്തിന് നൽകുമാറാകട്ടെ.